നമസ്കാരം സിദ്ധിക്കാപ്പൻ കുടുങ്ങിയതോ കുടുക്കിയതോ സിദ്ധിക്കാപ്പൻ വിഷയത്തിൽ ഡോക്ടർ ഭാർഗവ എന്ന വ്യക്തി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഈ തലക്കെട്ടിന് ആധാരം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ തുടങ്ങുന്നു പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ എഴുത്തും പൊതുവിഷയങ്ങളിലുള്ള ഇടപെടലുകളും നിലപാടുകളുടെ കൃത്യതപ്പെടുത്തലുകളുമെല്ലാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ കുറച്ചു കൊണ്ടുവരികയാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായി സജീവ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സിദ്ധിക്കാപ്പിനെ ചില മാധ്യമ പ്രവർത്തകർ കുടുക്കിയതാണ് എന്ന തരത്തിലുള്ള പ്രചാരണം കണ്ടപ്പോൾ ചിലത് കുറിച്ചിടേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു കുറിപ്പ് തയ്യാറാക്കുന്നത് സിദ്ധിക്കാപ്പൻ വിഷയം അതിൻ്റെ തുടക്കം തൊട്ട് തന്നെ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ കാപ്പൻ വിഷയത്തെയും അയാളുടെ തീവ്രവാദ ബന്ധത്തെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ അയാൾ വിവിധ മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും പ്രമുഖന്മാരുമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അന്തർധാരകളെയും കുറിച്ച് തെളിച്ചു പറയാവുന്നത് തെളിച്ചും അല്ലാത്തത് കെട്ടിയും ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റുകളായി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകർക്കും കാപ്പൻ വിഷയത്തിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് ഇന്ന് നല്ല ധാരണയുണ്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടവർ അടക്കമുള്ള കാപ്പൻ്റെ ഭക്തജന സംഘത്തിൽപ്പെട്ടവരുടെ പുതിയ നീക്കമാണ് പരമ നിഷ്കുവായ കാപ്പനെ ചില മാധ്യമപ്രവർത്തകർ കുടുക്കിയതാണ് എന്ന മട്ടിലുള്ള പ്രചാരണം പോപ്പുലർ ഫ്രണ്ടിനെക്കുറിച്ച് പൊതുവായുള്ള വിവരശേഖരണവും വിശകലനവും ചില ഏജൻസികൾ ഊർജിതമായി നടത്തുന്നുണ്ട് എന്ന് അറിവുള്ള പരോപകാരികളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്നതിൽ സംശയമില്ല അന്വേഷണങ്ങൾ കൃത്യമായാൽ കാപ്പിനു വേണ്ടി ചരട് വലിച്ച കേമന്മാരുടെ മുഖംമൂടിയും പറിച്ചെറിയപ്പെടും അതിനു മുമ്പ് കാപ്പനെ എങ്ങനെയെങ്കിലും വെള്ളപൂശാനുള്ള അവസാന ശ്രമമാണ് മാധ്യമപ്രവർത്തകർ കുടുക്കി എന്ന വാർത്തയായി പുറത്തു വന്നിട്ടുള്ളത് മനോരമയുടെ വിനു വിജയൻ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ബളറാം നെടുങ്കാടി ഓർഗനൈസറിൻ്റെ ശ്രീധത് എന്നിങ്ങനെ കാപ്പിനെ കുടുക്കിയവരായി വാർത്തകളിൽ മൂന്ന് മാധ്യമപ്രവർത്തകരുടെ പേരുകളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇവരെയോ ഇവരുമായി ബന്ധപ്പെട്ടവരെയോ യു പി പോലീസ് ബന്ധപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനുബന്ധ രേഖകളും വിവരങ്ങളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇൻഡസ് ക്രോൾ എന്ന മാധ്യമത്തിൻ്റെ കൂടി ചുമതലക്കാരനായ ശ്രീദത്തൻ ജാമ്യാമിലിയ കലാപങ്ങളെ തുടർന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട വ്യാജ വാർത്തകളുടെ നിർമ്മാണ സ്രോതസ്സുകളെ സംബന്ധിച്ച് എഴുതിയ ലേഖനത്തിലാണെന്ന് തോന്നുന്നു സിദ്ദിക്കാപ്പൻ്റെ പേര് പരാമർശിച്ചിട്ടുള്ളത് ജാമ്യമിലിയയിൽ പോലീസ് നടപടിയിൽ ചിലർ കൊല്ലപ്പെട്ടു എന്ന് വ്യാജ വാർത്ത ഇറക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപം മയ്യത്ത് നിസ്കാരം വരെ ഏർപ്പാടാക്കി എന്നാണ് ഓർമ്മ ഏതായാലും ശ്രീദത്തൻ്റെ എഴുത്ത് കാപ്പന് ക്ഷീണമുണ്ടാക്കിയത്രേ ശ്രീദത്തനെ പാഠം പഠിപ്പിക്കാൻ കാപ്പൻ ഒരു വക്കീൽ നോട്ടീസ് തയ്യാറാക്കി അത് അയച്ചില്ല അത് പോലീസിനാൽ പിടിച്ചെടുക്കപ്പെട്ട കാപ്പൻ്റെ ലാപ്ടോപ്പിൽ തന്നെയുണ്ട് ഇതുകൊണ്ട യു പി പോലീസ് ആ ദിശയിലും അന്വേഷണം നടത്തുക സ്വാഭാവികമാണല്ലോ അല്ലാതെ ശ്രീദത്തൻ യു പി പോലീസിനെ അങ്ങോട്ട് സമീപിച്ച് മൊഴി നൽകിയതായി ഇതുവരെ അറിവായിട്ടില്ല ഇപ്പോൾ ട്വൻറ്റി ഫോർ നവേഴ്സിൽ പ്രവർത്തിക്കുന്ന ബെഡ്റാം നെടുങ്ങാടി മാതൃഭൂമിയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് പ്രളയ ദുരിത ദുരിതത്തിൻ്റെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വ്യാപകമായ ധനസമാഹരണം നടക്കുന്നത് ഡൽഹിയിലെ പത്രപ്രവർത്തക യൂണിയൻ്റെ ഗ്രൂപ്പിൽ ധനസമാഹരണാർത്ഥം ഇതു സംബന്ധിച്ച് അഭ്യർത്ഥന ഉണ്ടായി അക്കൗണ്ട് വഴിയോ യൂണിയൻ്റെ ഭാരവാഹി നേരിട്ടോ ധനസഹായം സ്വീകരിക്കുമെന്ന വ്യവസ്ഥയെ തുടർന്ന് ചിലർ നേരിട്ടും മറ്റു ചിലർ അക്കൗണ്ടിലൂടെയും ധനസഹായം എത്തിച്ചു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ടി അക്കൗണ്ടിൽ നിന്നും നയ പൈസ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റപ്പെടുക ഉണ്ടായില്ല എന്ന തിരിച്ചറിവിൽ ബെൽറാം നെടുങ്ങാടി യൂണിയൻ്റെ അകത്ത് ചർച്ചയാക്കിയ വസ്തുതകൾ രേഖയാക്കി അതിബുദ്ധിമാനായ കാപ്പൻ സ്വന്തം ലാപ്ടോപ്പിൽ ശേഖരിച്ചതാണ് അത് യു പി പോലീസ് പരിശോധിച്ച് വിശദാംശങ്ങൾ ശേഖരിച്ചത് ബൽറാം നെടുങ്ങാടി കുടുക്കി എന്ന നിലയിൽ പ്രചരിക്ക പ്രചരിക്കപ്പെട്ടതാണ് ടി ദുരിതാശ്വാസ ഫണ്ട് വെട്ടിപ്പിൻ്റെ ചർച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ യൂണിയൻ്റെ അക്കൗണ്ടിൽ നിന്നും നയാ പൈസ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ യൂണിയൻ്റെ പേരിൽ അക്കൗണ്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പി വിനു വിജയൻ ഗ്രൂപ്പിൽ പങ്കുവെച്ച എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് സംബന്ധിച്ച് അക്കൗണ്ട് വിവരങ്ങൾ അനധികൃതമായി കൈമാറി എന്നാരോപിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്കിന് കാപ്പൻ നേരിട്ട് ഒരു കത്തെഴുതിയിരുന്നു അതിൻ്റെ കോപ്പിയും യു പി പോലീസ് കണ്ടുകെട്ടിയ ടി ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി അതിനെ തുടർന്ന് വിനു വിജയനിൽ നിന്നും യു പി പോലീസ് വിവരശേഖരണം നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൽ ബൽറാം നെടുങ്ങാടിയെയും വിനു വിജയനെയും ബന്ധപ്പെടുത്തി ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ കാപ്പൻ്റെ യു പി യു എ പി എ കേസിൽ ഉപയോഗപ്പെടുന്നവയല്ല ഉപയോഗപ്പെടുത്തിയിട്ടുമില്ല കാപ്പൻ വിഷയത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ ബഹു സുപ്രീം കോടതിയിൽ നൽകിയ അപേക്ഷയെ എതിർക്കുന്ന അവസരത്തിൽ യൂണിയൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന മട്ടിൽ യു പി പോലീസ് ഇരുവരും ഉന്നയിച്ച വിഷയങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതല്ലാതെ പ്രചരിപ്പിക്കപ്പെടുന്ന മട്ടിൽ കാപ്പിനെ കുടുക്കിയ നടപടി ഉണ്ടായിട്ടില്ല ശ്രീദത്തനിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ യു എ പി യെ ചുമത്തപ്പെടുന്നതിൽ ഉപയോഗി ഉപയോഗിക്കപ്പെട്ടുവോ എന്നതിൽ നിശ്ചയമില്ല എന്നാൽ യു പി പോലീസ് ഈ വിഷയത്തിൽ വ്യാപകമായ അന്വേഷണം സ്വന്തം നിലയ്ക്ക് നടത്തിയിട്ടുണ്ട് മനസ്സിലാക്കിയെടുത്തോളം ഇവരെ കൂടാതെ ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള പല സ്രോതസ്സുകളും യു പി പോലീസിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അവയെല്ലാം വിശദ വിശകലനത്തിന് വിധേയമാക്കി സ്വന്തം നിലയ്ക്ക് തന്നെയാണ് യു പി പോലീസ് കണ്ടെത്തലുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ചുരുക്കത്തിൽ കാപ്പൻ്റെ രഹസ്യ കലവറയായ പിടിച്ചെടുക്കപ്പെട്ട ലാപ്ടോപ്പ് തന്നെയാണ് കാപ്പനെ കൊടുക്കിയത് കണ്ടെടുക്കപ്പെട്ട വിവരങ്ങളും ചിത്രങ്ങളും സമഗ്രമായി വിശകലനം ചെയ്യപ്പെട്ടാൽ വെളിച്ചം കണ്ടാൽ ഭീകരവാദത്തിനെതിരെ പ്രസ്താവന പടച്ചുവിടുന്ന പല കേമന്മാരുടെയും ചീട്ട് കീറും എന്നതൊരു സത്യം മാത്രമാണ് ഡോക്ടർ ഭാർഗവ് റാം ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് അപ്പോൾ ചില കോണിൽ നിന്ന് സിദ്ധി കാപ്പിനെ മാധ്യമ പ്രവർത്തകർ തന്നെ കുടുക്കിയതാണെന്ന തരത്തിൽ ചില ഇരവാദത്തിനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു എന്തായാലും അതും കൂടെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഈ ഡോക്ടർ ഭാർഗവ് റാം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് está menos